ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മോർണിംഗ് കാണാൻ കുറച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും രാവിലത്തെ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ തിരക്കുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ഒരു ഒരു പീസ്ഫുൾ മൊമെൻ്റ് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ വാക്കിംഗ് വെച്ച് തന്നെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീക്കെൻഡ് ആണെങ്കിലും അതിന് ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേനും നല്ലപോലെ വെയിലൊക്കെ വന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് 6:45 തുടങ്ങിയത് ഞാൻ എന്തായാലും എഴുന്നേറ്റപ്പോഴും ലേറ്റായി. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ ചിക്കൻ കറിയിൽ പൊട്ടറ്റോയും കൂടി വേവിച്ചിട്ടിട്ട് ഒരു കറിയാക്കി എടുക്കുക, അതുപോലെ പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് റാഗി പുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീക്കെൻഡ് സാധാരണ പ്ലാനിങ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ, പക്ഷെ അന്നത്തെ ദിവസം നല്ല മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ടു ഡു ലിസ്റ്റ് അങ്ങ് ചെയ്ത് തുടങ്ങാം, അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് ചെയ്ത് പോവാലോ. പിന്നെ ഒരുപാട് പണികൾ അന്ന് ചെയ്യാനും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, കുറച്ചൊന്ന് റിലാക്സ് ആയി ഇരിക്കണമെന്ന് നല്ല ആഗ്രഹവും ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ പോലെ കിച്ചൺ ക്ലീനിങ്, ലോണ്ട്രി, പിന്നെ അതുപോലെ ഒന്ന് ഒതുക്കിയിടുക, പിന്നെ ഒന്ന് അടിച്ചു തുടച്ചിടുക എന്നൊക്കെ ഒരു മൈൻഡിലുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട്. അതുപോലെ എൻ്റെ വർക്കൗട്ടും, പിന്നെ അതുപോലെ ഞാൻ 60 മിനിറ്റ്സ് വാക്കിംഗ് എഴുതിയിട്ടുണ്ട്, അതിൽ 30 മിനിറ്റ്സ് വാക്കിംഗ് കഴിഞ്ഞു, പിന്നെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, അതിൻ്റെ കൂടെ റിലാക്സ് ചെയ്യാൻ വേണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നതാണ്. ഇനിയിപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട്, പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ആദ്യം അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കിച്ചൺ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതുപോലെ ലഞ്ച് ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ പണിയില്ല, കിച്ചൺ ക്ലീൻ ചെയ്ത് പിന്നെ ബാക്കി പണികൾ മാത്രമേ വരുന്നുള്ളൂ. സാറ്റർഡേസ് ആണ് പൊതുവേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ, എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിലോ അത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ പൊതുവേ സാറ്റർഡേസ് ആണ്. പക്ഷേ അന്നത്തെ ദിവസം എന്തായാലും പുറത്ത് പോകാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു റിലാക്സിങ് ഡേ ആവട്ടെ, ഏതെങ്കിലും ഒരു മൂവിയൊക്കെ കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡും പുറത്തുനിന്നാണ്, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി പണിയും കുറയുമല്ലോ. പിന്നെ നമ്മുടെ ഗ്രീൻ കളറിലെ പൈപ്പ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി, കാര്യം ഇത് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്കിത് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് സിങ്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒരു പേടിയുള്ളത് ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു റബ്ബർ പോലത്തെ സർഫസ് ആണ്, അപ്പോൾ അതിൽ അഴുക്ക് പിടിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പേടി. തൽക്കാലം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇനി കുറേ നാൾ കഴിയുമ്പോൾ അഴുക്കൊക്കെ പിടിച്ച് ഒരു ബ്ലാക്ക് കളറൊക്കെ ഫോം ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പേടി. എന്തായാലും നോക്കാം, മാക്സിമം നല്ലപോലെ ക്ലീൻ ചെയ്ത് അഴുക്കൊന്നും ആവാതെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് ജസ്റ്റ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടണം കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നല്ലപോലെ തുടച്ചിടുകയാണ്. പിന്നെ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഗ്രീൻ ടീ കുടിച്ച് ഒന്ന് റിലാക്സ് ആവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ തുണികൾ അലക്കാനിടുക. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് സാധാരണ ഇടാറുള്ളതാണ്, അപ്പോൾ അന്നത്തെ ദിവസം അപ്പോഴാണ് കേട്ടോ അലക്കാനിടുന്നത്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വേഗം തന്നെ വർക്കൗട്ട് തീർക്കണം. വർക്കൗട്ട് ഏകദേശം ഒരു 30 to 40 minutes വരെ ഉള്ള വർക്കൗട്ടുകളായിരിക്കും കേട്ടോ. ചില ദിവസം ഒരു 25 മിനിറ്റിലൊക്കെ തീരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർത്തു. അത്രയും പണികളാണ് രാവിലെ ചെയ്തത് കേട്ടോ. പിന്നെ ഫ്രഷായി, അപ്പോഴത്തേനും നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയും, അതുപോലെ എനിക്ക് ബിരിയാണി നമ്മുടെ ഡയറ്റിൽ കഴിക്കാൻ പറ്റില്ല, അപ്പം ഞാൻ കുറച്ച് പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തു, എന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ ആണ് ഞാൻ കഴിക്കുന്നത്. ബാക്കി പിന്നെ എല്ലാവർക്കും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത്രയും നേരം കൊണ്ട് ടു ഡു ലിസ്റ്റിലെ കിച്ചൺ ക്ലീനിങ് ചെയ്തു, ലോണ്ട്രി ചെയ്തു, പിന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു, പിന്നെ രാവിലെ തന്നെ വാക്കിംഗ് ചെയ്തു, ഒരു വർക്കൗട്ട് ചെയ്തു. അപ്പം പിന്നെ അടിച്ച് തുടച്ചിടുന്നതും അതുപോലെ ഒരു സെറ്റ് ഓഫ് വാക്കിങ്ങും പെൻഡിങ് ഉണ്ട് കേട്ടോ. അതെന്തായാലും അത്രയും നേരം കൊണ്ട് ചെയ്തിട്ടില്ല.
പിന്നെ ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് നമ്മളൊരു മൂവി കാണാനിരുന്നു. ഇന്ദ്രജിത്തിൻ്റെ ആഹാ എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ. ഈ വടംവലീനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ കണ്ടിരിക്കാം. അപ്പോൾ സീൻ്റെ ചാനലിലായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ മൂവി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ചയാണ് യൂഷ്വലി ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു വീക്കെൻഡ് റീസെറ്റ് റുട്ടീനിലൊരു ഭാഗമാണ്. അതായത് സാറ്റർഡേ എല്ലാ ബെഡ്ഷീറ്റും ഒക്കെ ചേഞ്ച് ചെയ്ത് റൂമൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ റൂമിലെ രണ്ട് കുഷൻസ് ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മെയിൻ ലിവിങ് റൂമിലെ കുഷൻസും കുഷൻ കവറുകൾ ചേഞ്ച് ചെയ്തിട്ടും കുറേ ആയി. അപ്പോൾ അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പെൻഡിങ് വെച്ചേക്കുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ലിവിങ് റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചെയ്യാൻ വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി അതെന്തായാലും ചെയ്യാതെ പറ്റില്ല വെച്ചിട്ട് ലിവിങ് റൂമിലെ കുഷൻസിൻ്റെ കവറുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള കുഷൻ കവറുകളാണ് കേട്ടോ അത്. അതിൻ്റെ ഡിസൈനാണെങ്കിലും സെറ്റിയും സോഫയൊന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. എനിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള സോഫകളില്ലേ അതാണ് ഇഷ്ടം. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ബാംബുവിൻ്റെ സോഫയാണുള്ളത്. പക്ഷേ ഈ കുഷൻ കവേഴ്സും കുഷനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അത് ചേഞ്ച് ചെയ്യാനും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഹോം സെൻറ്ററിൽ നിന്നാണ്. ഹോം സെൻറ്ററിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല അതുപോലെ നല്ല ഡിസൈൻസും ആണ് അവരുടെ കുഷൻസ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ പെൻഡിങ് വന്നു. അതായത് ഫ്രിഡ്ജ് ഡീക്ലട്ടറിങ് പിന്നെ അടിച്ചു തുടച്ചിടുക എന്നുള്ളതെല്ലാം പെൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷേ സാരമില്ല, ഞാൻ വിചാരിച്ചു അതെല്ലാം തന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റാം. അതുപോലെ 30 മിനിറ്റ്സ് വാക്കിങ്ങും ഞാൻ ചെയ്തില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് നല്ല മടിയൊക്കെയായി. പിന്നെ ടു ഡു ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ഇൻട്രസ്റ്റ്. അതായത് ചെടികളുടെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേനും ചെടികളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരുന്നു കൂടുതലിഷ്ടം. അപ്പോൾ ഞാനൊരു അലോവേരയല്ല പനിക്കൂർക്ക ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ തൈ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള പനിക്കൂർക്ക ആകെ ഉണങ്ങിപ്പോയ ഒരു പരുവത്തിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് നട്ടുകൊടുത്താൽ അത് അവിടെ നിന്നുണ്ടായിക്കോളുമല്ലോ. നല്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതാണ് പനിക്കൂർക്ക. പിന്നെ കുട്ടികൾക്ക് ഒരു ചുമയൊക്കെ വന്നാൽ ഈ പനിക്കൂർക്കയുടെ നീരെടുത്ത് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ ഞാൻ ചില സമയത്ത് കട്ടൻ ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ മുന്നത്തേലും ചെടികളൊക്കെ കുറച്ചൊന്ന് ഉഷാറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇച്ചിരി ഇഗ്നോർ ചെയ്യുവാണെങ്കിൽ ചെടികൾ അതേപോലെ നിൽക്കും. പക്ഷേ ഞാൻ ഇപ്പം ഇച്ചിരി ആയിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ മിൻറ്റ് ആണെങ്കിലും ഒരു പോട്ടിലെ മിൻറ്റ് നല്ല ഇതിൽ വരുന്നുണ്ട്. അതുപോലെ കറിവേപ്പാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് പ്ലാന്റ് ചെയ്ത മിൻറ്റ് ആണെങ്കിലും അത്യാവശ്യം വലിയ മോശമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതും നന്നായി വരുന്ന തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം വിചാരിച്ച കുറേയൊക്കെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ആവാനും പറ്റി. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മുന്നെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.